വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്, ദിൽഷാദും മുത്തും മുത്തും ജവാദും ജസീലും. ഇന്ന് നമുക്ക് എറണാകുളം കളമ്പശ്ശേരി ഒരു ലേലാൻഡ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ കോൾ ഷോട്ടുണ്ട്. തൊട്ടപ്പുറം തന്നെ ഒരു അർമട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ കളമ്പശ്ശേരി എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വണ്ടിയുണ്ട്. സംഭവം എന്താ വെച്ചാൽ, ഫിലിം ഷൂട്ടിൻ്റെ ഡെമോ വെഹിക്കിൾസ് ആണ്. ഇടിച്ച് പൊളിച്ച് തമർത്തിയിട്ട് വീണ്ടും വെള്ളം ചെയ്ത് രണ്ടാമത് ഉണ്ടാക്കി അങ്ങനെ ഓട്ടുന്ന കുറച്ച് വണ്ടികളാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ നിർത്തിയിട്ടേക്കാണ് ബസ് ഏകദേശം 5 വർഷത്തോളം നിർത്തിയിട്ടിട്ട്. തൊട്ടപ്പുറം കിടക്കുന്ന വാഹനങ്ങൾ 8ഉം 7ഉം ഒക്കെ വർഷമായിട്ട് നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ നേരെ കളമ്പശ്ശേരി പോകണം, വണ്ടി സ്റ്റാർട്ടാക്കണം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവാണ്. അതും ലേലാൻഡ് പവറല്ലേ, പൊളിയല്ലേ, പൊളിയല്ലേ. അപ്പം ലേലാൻഡ് ലിങ്ക്സ് തോന്നുന്നില്ലേ, തൊട്ടക്കം ടൂറിസ്റ്റ് ഒരു ലേലാൻഡിൻ്റെ വണ്ടിമെന്നാണ്, വണ്ടിമെന്നായിരുന്നു. അപ്പം ഇനി ഏതായാലും നേരെ കളമ്പശ്ശേരി വെച്ചിട്ട് കാണാം. ഇടപ്പള്ളി പോണേ വഴി, ആ ഇടപ്പള്ളിക്ക് പോണ വഴി, ഇടപ്പള്ളി വരുന്നേ വഴി. Take the next right to stay on Ponavaji Road. നമ്മുടെ സ്വന്തം ബാറ്ററി, നമ്മുടെ രാമനാട്ടത്തെ മിഥു ഇലക്ട്രീഷ്യൻ സ്പോൺസർ ചെയ്ത ബാറ്ററി. മുത്തുവിന് ഇതൊക്കെ ഒരു പുഷ്പാണ്. ബസ്സിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ്. 2007 മോഡല് അശോക് ലൈലാൻഡ് ലിങ്ക്സ് ബസ്. ഏകദേശം 5 വർഷത്തിൻ്റെ അടുത്തായി ഇവിടെ നിർത്തിയിട്ടിട്ട് അന്ന് ബസ്സിൻ്റെ എല്ലാ പണിയൊക്കെ കഴിപ്പിച്ച് കൊണ്ടുപോയി നിർത്തിയിട്ടാണ്. ഫിലിം ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത ബസ്സാണ്. ബസ്സിൻ്റെ നമ്പർ റിവീൽ ചെയ്യാൻ ഓണർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ വലതുഭാഗം മൊത്തം പൊളിഞ്ഞിട്ട് ഷീറ്റിട്ട് മൂടി വെച്ചാണ്. 130 BHP കരുത്തും 1600 RPM 450 NM ടോർക്കും ഉൽപ്പാദിക്കുന്ന കരുത്തിട്ടൊരു എൻജിനാണ് ഇതിനകത്തുള്ളത്. ബസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പം വാവും. പ്ലാറ്റ്ഫോം ചോട്ടുമ്പോൾ നോക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ പ്ലാറ്റ്ഫോമിൽ വെള്ളമാണ്, മുകളിൽ ടോപ്പിലൂടെ ലീക്ക് എടുത്തിട്ട്. ഇതാണ് ബക്കറ്റ് സീറ്റ്, ബക്കറ്റ് പോലെ കുഴിഞ്ഞിരിക്കും. ചെമ്പട്ടിയാ, കേറിക്കോ. ചോട്ടെയ്താണ്ട് പോയാലോ, മുന്നേ വണ്ടി ഉള്ള. ഒന്നുമില്ലേ, പൊളിച്ചാൾ അങ്ങോട്ട് ജോനേ. 3839 CC 4 സിലിണ്ടർ ഡീസൽ ടർബോ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. അതേപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. വെളിച്ചം വരട്ടെ. ഓയിൽ ചെക്കിംഗ്, പുതിയ ഓയിലാണ് വണ്ടിയിലുള്ളത്, കട്ടിയായിട്ടില്ല. കണ്ണിന്റെ കുപ്പിട്ട് പിടുത്തം കിട്ടില്ല. എന്നിട്ട് എങ്ങോട്ട് വയ്ക്കുക, കോമഡി അല്ലോ. എങ്ങനെ നേരം മലർത്തൂല,
എനിക്ക് ചോദിക്കേണ്ടത് മാറിക്കാ ചവാന്റെ വെള്ളം മുക്കാഞ്ഞി പ്രാവശ്യം അറിഞ്ഞോ ഇറങ്ങുന്നുണ്ട് വണ്ടി ഇടിക്കലും പൊളിക്കലും വെള്ളയിലും പിന്നെ വെക്കലും അതന്നെയാണ് ചെറുമല്ല രണ്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അത് വൃത്തിയാക്കി എടുക്കണം മയോണീസ് ഇങ്ങോട്ട് മയോണീസ് അല്ല മച്ചണൈസ് മൈനസ് ഉള്ളോട് ഇത് 12 ആണ് വരുന്നത് അതുകൊണ്ട് നമ്മള് സിംഗിൾ ബാറ്ററി കൊടുത്തിട്ട് ക്രാങ്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊരു 2.5 ലിറ്റർ ഉണ്ടാവൂലേ കറക്റ്റ് ഓക്കെ 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 എയർ പ്രഷർ വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ ബീപ് ശബ്ദം അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അതാണ് പണി കുറവാണ് തീർച്ചല്ലോ പൈസക്ക് വേറെ ആയിരിക്കോട്ടെ നേരെ ലോഡാവുണ്ടെന്നുള്ള ചെക്ക് ചെയ്യണേ വണ്ടിന്റെ എയറോണ് അഴിച്ച ഭാഗത്തൂടെ എയർ നന്നായിട്ട് ലീക്ക് എടുക്കുന്നുണ്ട് നമുക്കേ എയർ ലീക്ക് എടുക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം കാരണം എയർ ലോഡാതെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റൂല കാരി പതുക്കെ
ബൗട്ടേ സ്റ്റാർട്ടാക്ക. തൽക്കാലം ലീക്കെടുത്ത ഭാഗത്തുള്ള ഒരു മരക്കൊമ്പ് കുത്തി കയറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പേർ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഹാൻഡ് ബ്രേക്ക് ജാമാണ്, ഒരു സൈഡിലെ വീല് മാത്രമേ റിലീസായിട്ടുള്ളൂ. അപ്പം ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ലേലാൻഡിൻ്റെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് വീഡിയോൻ്റെ തുടക്കം ഒരു ലേലാൻഡ് ബസ് ആയിട്ടാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഈ ലേലാൻഡ് വണ്ടി സ്റ്റാർട്ടാവും, 100% പ്രതീക്ഷയുള്ള വണ്ടിയാണ്. പിന്നെ നമ്മളെ കളമശ്ശേരിക്ക് വിളിച്ചു വരുത്തിയ നമ്മളെ ചാനലിൻ്റെ സബ്സ്ക്രൈബറാണ് സ്റ്റെഫിൻ. സ്റ്റെഫിനാണ് നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നത്. ഇതിൻ്റെ വണ്ടിൻ്റെ ശരിക്കും മലയാളിമാർ ഇവിടെ തൊട്ട ബാക്കിൽ നിൽക്കുന്നുണ്ട്. സച്ചിൻ, അവൻ അനിയൻ അഭിനന്ദ്. അഭിനന്ദിനാരും അഭിനന്ദിക്കാതെ വയ്യ, കാരണം ഭയങ്കര പെർഫോമൻസ് ഉള്ള രണ്ടൊക്കെ ബോഡി ഷേപ്പ് ആണല്ലേ, ടാറസിൻ്റെ മാതിരിയാണ് ആള്, ഭയങ്കര മടിയാ. അപ്പം തൊട്ടപ്പുറം കിടക്കുന്ന വണ്ടി കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ട് അത് വേറെ വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. പിന്നെന്താ, ഗീവ വീഡിയോകളെല്ലാം കഴിഞ്ഞ് അതിൽ ലാസ്റ്റ് കുറച്ച് ബാക്കിയുള്ള കുറച്ച് സമ്മാനങ്ങളുണ്ട്, അത് ഈ വീഡിയോൻ്റെ ഗീവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഒരു 8 പേര് ഇനിയും സമ്മാനാർഹരായിട്ട് എത്താതും ബാക്കിയുള്ളതുണ്ട്. അതിൻ്റെ പേര് പറയാനോ, പറയില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് അടിക്കുന്ന ആളുകൾക്ക് 8 ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഗീവേ തരാൻ പറ്റുമോ പറ്റുമോ വെച്ചിട്ട്, ഗീവേ കിട്ടിയ ആളുകളായിട്ട് ആരും ബന്ധപ്പെടുന്നില്ല, ബന്ധപ്പെട്ട ആൾക്കാർക്കും ഗീവ് കിട്ടുന്നില്ല, അതാണ് സംഭവം. അപ്പം 8 ഗിഫ്റ്റ് ഈ വീഡിയോയിൽ കമൻ്റ് അടിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.